ഒടുവിലിതാ മലയാളി പ്രേക്ഷകർ 2018 മുതൽ കാത്തിരിക്കുന്ന ആ ചിത്രം എത്തുകയാണ്. ഇന്ത്യൻ പോലീസ് കേസ് ഡയറിയിലെ എക്കാലത്തെയും കുപ്രസിദ്ധനായ ആ മാരക വില്ലൻ കുറുപ്പ് എത്തുകയാണ്. നവംബർ 12 തിയേറ്ററുകൾ വഴി കുറുപ്പെത്തുമെന്നാണ് ഇപ്പോൾ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ സോഷ്യൽ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത്. തിയേറ്റർ അസോസിയേഷൻ പ്രതിനിധികൾ തന്നെയാണ് ഈ വിവരം അറിയിച്ചിരിക്കുന്നതെന്നാണ് പലരും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇതുവരെയും ഔദ്യോഗികമായ ഒരു അനൗൺസ്മെന്റും ഇതിനെക്കുറിച്ച് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല. 2018 അനൗൺസ് ചെയ്ത് 2019 ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ബിഗ് ബജറ്റ് ചിത്രമാണ് കുറുപ്പ്. മലയാളത്തിലെ യൂത്ത് സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാൻ കുറുപ്പ് എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന തകർപ്പൻ ക്രൈം ത്രില്ലർ പാൻ ഇന്ത്യൻ ചിത്രമാണ് കുറുപ്പ്. മലയാളത്തിനൊപ്പം ഹിന്ദി, തമിഴ്, തെലുങ്കു, കന്നഡ, ഇംഗ്ലീഷ് എന്നിങ്ങനെ നിരവധി ഭാഷകളിലായാണ് കുറുപ്പ് പുറത്തിറങ്ങുന്നത്. ദുൽഖർ സൽമാനൊപ്പം ഇന്ദ്രജിത് സുകുമാരൻ, സണ്ണി വെയിൻ, ഷൈൻ ടോം ചാക്കോ, ഭരത് ശ്രീനിവാസൻ, സുരഭി ലക്ഷ്മി, ശിവജിത് പത്മനാഭൻ, ആനന്ദ് ബാൽ, ശോഭിത ദുലിപാല, മനോജ് ബാജ്പേയി തുടങ്ങിയവരും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. നേരത്തെ ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ ഒരു കാമിയോ അപ്പിയറൻസിൽ എത്തുമെന്നൊരു റൂമർ സോഷ്യൽ മാധ്യമങ്ങളിൽ പരന്നിരുന്നു. എന്നാൽ ഇവയോട് പ്രതികൂലിച്ച് തന്നെ ദുൽഖർ സൽമാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. എന്നാൽ പൃഥ്വിരാജിന് പകരം ടൊവിനോ ഒരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഗസ്റ്റ് റോളിൽ ചിത്രത്തിൽ എത്തുന്നുണ്ടെന്നും സൂചനകൾ വരുന്നുണ്ട്. സുഷിൻ ശ്യാമാണ് ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. കെ എസ് അരവിന്ദ്, ജിതിൻ കെ ജോസ്, ഡാനിയൽ സായുജ് നായർ എന്നിവരാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. വേഫറർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാൻ തന്നെയാണ് ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. 105 ദിവസങ്ങൾ കൊണ്ട് ഷൂട്ട് ചെയ്ത ചിത്രം കേരളം കൂടാതെ മുംബൈ, ദുബായ്, മാംഗ്ലൂർ, മൈസൂർ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ബിഗ് ബജറ്റ് ചിത്രം കൂടിയാണ്. ദുൽഖർ സൽമാന്റെ മലയാളത്തിൽ ഇറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവും വലിയ ബജറ്റ് ചിത്രം കൂടിയാണ് കുറുപ്പ്. നവംബർ 12 ചിത്രം തിയേറ്ററുകൾ വഴി എത്തുമെന്ന് സൂചനകൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടെങ്കിലും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കുറുപ്പിന്റെ ഔദ്യോഗികമായ റിലീസിംഗ് ഡേറ്റ് കൺഫേം ആക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിടുന്ന വിവരങ്ങൾ പ്രകാരം ചിത്രം OTT റിലീസിംഗിനല്ല, തിയേറ്റർ റിലീസിംഗിന് തന്നെയാണ് ഒരുങ്ങുന്നതെന്നാണ് സൂചനകൾ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും തൊട്ടടുത്ത ദിവസം തന്നെ ചിത്രത്തിന്റെ ഔദ്യോഗികമായ റിലീസിംഗ് അപ്ഡേറ്റുകൾ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കുറുപ്പിന്റെ കൂടുതൽ അപ്ഡേറ്റ്സിനും വിശേഷങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.